നമസ്കാരം. സി പി എമ്മിനെ അടപടലം പൂട്ടിക്കുക എന്നുള്ളത് ഒരു പാർട്ടിയുടെയും രാഷ്ട്രീയ അജണ്ടയല്ല കേട്ടോ. പക്ഷേ അത് സംഭവിക്കും, സംഭവിച്ചേ പറ്റൂ. കാരണം തെറ്റ് ചെയ്തത് നിങ്ങളാണ്, നിങ്ങൾ കുടുങ്ങിയേ പറ്റൂ, ജയിലറകൾക്കുള്ളിലേക്ക് നിങ്ങൾ പോയേ പറ്റൂ. ഇത് ഒരു രാഷ്ട്രീയ വിദ്വേഷമായി കരുതണ്ട, നിങ്ങൾ ചെയ്തു കൂട്ടിയതിന് നിങ്ങൾക്ക് ലഭിക്കുന്ന ശിക്ഷയാണ് എന്ന് ചിന്തിച്ചാൽ മാത്രം മതി. കരുവന്നൂരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വരുന്നതിന് മുൻപ്, അല്ലെങ്കിൽ അത് എത്തുന്നതിന് മുൻപ് തന്നെ ചില പ്രമുഖ സി പി എം നേതാക്കളെ അടക്കം അറസ്റ്റ് ചെയ്തേക്കുമെന്നുള്ള സൂചനകൾ പുറത്തുവരുന്നു. ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ സി പി എമ്മിന് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. എത്രയും വേഗം അറസ്റ്റ് ഒഴിവാക്കുവാനുള്ള ശ്രമങ്ങളാണ് ഇനി സി പി എം നടത്തേണ്ടത്. ഇന്ത്യാ സഖ്യത്തിൽ നിന്നും സി പി എം പിൻവാങ്ങിയില്ല എങ്കിൽ പ്രമുഖ നേതാക്കൾ അഴയെണ്ണേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എത്രയും വേഗം ഊരിപ്പോകാനാണ് സി പി എം ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വർഗീസിനെയും പി കെ ബിജുവിനെയും വിട്ടയച്ചത് ഒരുപക്ഷെ കൊടുങ്കാറ്റിൻ്റെ തുടക്കമാവാമെന്ന് പറയാം. കള്ളപ്പണ ഇടപാട് പിടിക്കപ്പെട്ടതിനെ തുടർന്ന് സി പി എം തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയുടെ കൂടുതൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പരിശോധന വ്യാപിപ്പിക്കുവാനാണ് ഇപ്പോൾ ആദായനികുതി വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. അതോടുകൂടി തന്നെ പാർട്ടിക്ക് ചങ്കെടുപ്പ് കൂടി തുടങ്ങിയെന്നുള്ള പാർട്ടിയുടെ 10 വർഷത്തെ പണമിടപാടാണ് പരിശോധിക്കാൻ പോകുന്നത്. കഴിഞ്ഞ 8 കൊല്ലത്തെ കണക്ക് പരിശോധിച്ചാൽ തന്നെ ഇക്കാര്യം വ്യക്തമാകും. 8 കൊല്ലമായി സി പി എമ്മിന് സംസ്ഥാനത്ത് ഭരണമുണ്ട്. വിവിധ തരത്തിലുള്ള അഴിമതികൾക്ക് ഇക്കാലയളവിൽ പാർട്ടി വിമർശന വിധേയമായിട്ടുണ്ട് എന്നുള്ളതാണ്. ആദായനികുതി വകുപ്പ് കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുള്ള പരിശോധനകളിലുണ്ടല്ലോ, ഈ സി പി എമ്മിൻ്റെ എം ജി റോഡിലുള്ള ബാങ്ക് ഓഫ് ഇന്ത്യ ശാഖയിലെ അക്കൗണ്ട് അതിപ്പോൾ ഫ്രീസ് ചെയ്തിരിക്കുകയാണ്. ഇതിന് പിന്നാലെയാണ് ഐ ടി വകുപ്പിൻ്റെ പുതിയ നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ അക്കൗണ്ടിൻ്റെയൊക്കെ വിശദാംശങ്ങൾ പാർട്ടി രഹസ്യമായി വച്ചിരിക്കുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അക്കൗണ്ടിലേക്ക് വന്ന പണത്തിൻ്റെ സ്രോതസ്സ് അത് വെളിപ്പെടുത്തുവാൻ പാർട്ടിക്ക് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പാർട്ടിയുടെ പൊതുമേഖലാ ബാങ്കുകളിലും സഹകരണ ബാങ്കുകളിലുമുള്ള അക്കൗണ്ടുകൾ അത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളത് കണ്ടെത്തിയിരിക്കുന്നു. ജില്ലാ കമ്മിറ്റി ഓഫീസിൻ്റെ സമീപമുള്ള ബാങ്ക് ശാഖയിൽ നടത്തിയിട്ടുള്ള പരിശോധനകളിൽ കോടികളുടെ ഇടപാട് നടന്നതായി കണ്ടെത്തിയിരിക്കുന്നു. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം ജില്ലാ സെക്രട്ടറിയായിട്ടുള്ള എം എം വർഗീസ് 1 കോടി രൂപ പിൻവലിച്ചതായിട്ടാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത്. ഏപ്രിൽ 2-നാണ് ഈ പണം പിൻവലിച്ചിരിക്കുന്നത്. ഈ പണം ഉപയോഗിക്കരുത് എന്ന് ആദായനികുതി വകുപ്പ് ആവശ്യപ്പെട്ടിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിക്ക് മണ്ഡലത്തിൽ 95 ലക്ഷം രൂപ മാത്രമേ ചെലവാക്കാൻ കഴിയൂ എന്നിരിക്കെ തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്ന ശേഷം 1 കോടി രൂപ പിൻവലിച്ചതിൽ ദുരൂഹതയുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പാർട്ടിയുടെ സാമ്പത്തിക ഇടപാടുകളിലെ ക്രമക്കേട് വ്യക്തമാക്കിയതിനെ തുടർന്ന് അല്ലെങ്കിൽ വ്യക്തമായി കണ്ടുപിടിച്ചതിനെ തുടർന്ന് കൂടുതൽ അന്വേഷണത്തിലേക്ക് കടക്കാൻ ആദായനികുതി വകുപ്പ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പാർട്ടിക്ക് ജില്ലയിൽ 81 അക്കൗണ്ടുകളാണ് ഉള്ളത് എന്നുള്ളതാണ്. തട്ടിപ്പ് നടന്നിട്ടുള്ള കരുവന്നൂരിലും 5 അക്കൗണ്ടുകൾ, രഹസ്യ അക്കൗണ്ടുകൾ സി പി എമ്മിനുണ്ട് എന്നുള്ളതാണ്. ഇതിൻ്റെയൊക്കെ വിശദാംശം ഇടി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും ആദായനികുതി വകുപ്പിനും കൈമാറിക്കഴിഞ്ഞു. അതിനിടെ മരവിപ്പിച്ച അക്കൗണ്ടിൻ്റെ വിവരങ്ങളടക്കം തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് LDFൻ്റെ ജില്ലാ കമ്മിറ്റി രംഗത്തെത്തിയിരിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDFനെ തകർക്കാൻ BJPയും കേന്ദ്ര ഏജൻസികളും ചേർന്ന് നടത്തുന്ന നീക്കത്തിൻ്റെ ഫലമായാണ് അക്കൗണ്ട് മരവിപ്പിച്ചതെന്ന് ജില്ലാ കമ്മിറ്റി കൺവീനർ KV അബ്ദുൽ ഖാദർ അടക്കം പറയുകയും ചെയ്യുന്നുണ്ട്. ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ നിലനിൽക്കുന്നു. കരുവന്നൂർ കേസിൽ CPM തൃശൂർ ജില്ലാ സെക്രട്ടറിയായ എം എം വർഗീസ്, സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗമായിട്ടുള്ള മുൻ MP ആയിട്ടുള്ള PK ബിജു, തൃശൂർ കോർപ്പറേഷൻ കൗൺസിലർ PK ഷാജൻ എന്നിവരെ VD വീണ്ടും ചോദ്യം ചെയ്യാൻ പോകുന്നു. കരുവന്നൂർ ബാങ്കിലെ CPM നിയന്ത്രണത്തിലുള്ള രഹസ്യ അക്കൗണ്ടിനെക്കുറിച്ചും ബാങ്കിൽ നിന്ന് ബെനാമി വായ്പകൾ അനുവദിച്ചതിലുമാണ് ചോദ്യം ചെയ്യൽ നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. നേരത്തെയും ഇവരെ മണിക്കൂറുകൾ ED ചോദ്യം ചെയ്തിരുന്നു. രഹസ്യ അക്കൗണ്ടിനെക്കുറിച്ച് ഒന്നും അറിയില്ലെന്ന മറുപടി തന്നെയാണ് ഈ നേതാക്കൾ മൂവരും നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ്. എന്നാൽ ബാങ്ക് അക്കൗണ്ട് ലോക്കൽ കമ്മിറ്റിയുടെ പേരിലാണ് എന്നും ഇത് സംബന്ധിച്ചിട്ടുള്ള രേഖകൾ ലഭിച്ചിട്ടുണ്ട് എന്ന് ED വ്യക്തമാക്കുന്നുണ്ട്. ED ചോദ്യം ചെയ്യുന്നിടെ MM വർഗീസിനെ ആദായനികുതി വകുപ്പ് ഇൻവെസ്റ്റിഗേഷൻ വിഭാഗവും ചോദ്യം ചെയ്തിരുന്നു എന്നുള്ളതാണ് വസ്തുത. തൃശ്ശൂരിലെ ദേശസാൽകൃത ബാങ്കിലെ പണമിടപാടിലാണ് നടപടികൾ ഇപ്പോൾ നടക്കുന്നത്. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പാർട്ടികളുടെ അക്കൗണ്ടുകൾ പരിശോധിക്കുന്നതിനിടെ CPMൻ്റെ പേരിലുള്ള ഒരു അക്കൗണ്ട് ആദായനികുതി വകുപ്പിൽ നിന്ന് മറച്ചുവച്ചതായി കണ്ടെത്തിയിരുന്നു. തൃശ്ശൂരിലുള്ള ബാങ്ക് അക്കൗണ്ട് വഴി കോടികളുടെ ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നതാണ് ആദായനികുതി വകുപ്പിൻ്റെ പുതിയ ആരോപണമെന്ന് പറയപ്പെടുന്നത്. നേരത്തെ അറസ്റ്റിലായിട്ടുള്ള CPMൻ്റെ നേതാവായിട്ടുള്ള PR അരവിന്ദാക്ഷൻ PK ബിജുവിനെതിരെ മൊഴി നൽകിയിരുന്നു. ബിജുവിന് 2020 താൻ 5 ലക്ഷം രൂപ നൽകിയിരുന്നുവെന്നാണ് സതീഷ് കുമാറിൻ്റെ മൊഴി എന്ന് പറയപ്പെടുന്നത്. CPMന് കരുവന്നൂർ ബാങ്കിൽ 5 രഹസ്യ അക്കൗണ്ടുകൾ ഉണ്ടെന്നാണ് ED കണ്ടെത്തൽ. ഈ അക്കൗണ്ടുകൾ സംബന്ധിച്ച വിവരങ്ങളാണ് പ്രധാനമായിട്ടും വർഗീസിൽ നിന്ന് ED തേടാൻ പോകുന്നത്. ബാങ്കിൽ നടന്ന ബെനാമി വായ്പകളുടെ കമ്മീഷൻ ഈ അക്കൗണ്ടുകൾ വഴി കൈകാര്യം ചെയ്തു എന്ന് ED കൃത്യമായി വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം കരുവന്നൂരിൽ എത്തുന്നുണ്ട്. അതിനു മുൻപ് തന്നെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാകുമോ എന്നുള്ള ഭയത്തിലാണ് CPM നേതൃത്വം എന്ന് പറയപ്പെടുന്നത്.
കരുവന്നൂർ ബാങ്കിന് സമാനമായ രീതിയിലുള്ള സാമ്പത്തിക ക്രമക്കേട് നടന്നെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സംസ്ഥാനത്തെ 12 സഹകരണ ബാങ്കുകളുടെ വിവരങ്ങൾ ED ധനമന്ത്രാലയത്തിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. അയ്യന്തോൾ, തുമ്പൂർ, നടക്കൽ, മാവേലിക്കര, മുന്നിലാവ്, കണ്ടല, പെരുങ്കടവിള, മൈലപ്ര, ചാത്തന്നൂർ, മാറായമുട്ടം സർവീസ് സഹകരണ ബാങ്കുകൾ, BSNL എഞ്ചിനീയേഴ്സ് സഹകരണ ബാങ്ക്, കോന്നി റീജിയണൽ സർവീസ് സഹകരണ ബാങ്ക് എന്നിവിടങ്ങളിൽ ക്രമക്കേട് നടന്നുവെന്ന് തന്നെയാണ് ED നൽകിയ റിപ്പോർട്ട് പ്രകാരം പറയുന്നത്. ധനമന്ത്രാലയത്തിന് കീഴിലുള്ള റവന്യൂ വകുപ്പിനാണ് വിവരങ്ങളെല്ലാം വളരെ കൃത്യമായി കൈമാറിയിരിക്കുന്നത്. സഹകരണ ബാങ്ക് നിയമങ്ങൾ ലംഘിച്ചു വൻതുക അംഗങ്ങളല്ലാത്തവർക്ക് വായ്പ നൽകുന്നു, പുറത്തു വന്ന് നിക്ഷേപം സ്വീകരിച്ചു തുടങ്ങിയ നിയമലംഘനങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെയാണ് ED ഇപ്പോൾ റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. ഉന്നതരായിട്ടുള്ള CPM നേതാക്കളുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ഇടപാടുകളൊക്കെ നടന്നത് എന്നും ഓഡിറ്റിംഗിലും ക്രമക്കേട് നടന്നുവെന്നുമൊക്കെ ED റിപ്പോർട്ടിൽ വളരെ കൃത്യമായി എഴുതി ചേർക്കപ്പെട്ടിട്ടുണ്ട്. നേരത്തെ ഈ വിവരം ED ഹൈക്കോടതിയെ ധരിപ്പിക്കുകയും ചെയ്തു. പാനൂരിലെ ബോംബ് സ്ഫോടനത്തിലും തൃശ്ശൂരിലെ CPM അക്കൗണ്ടുമായി ബന്ധപ്പെട്ട ED നിലപാടുകളിലും അടക്കം മുഖ്യമന്ത്രി എന്ന് പറയപ്പെടുന്ന പിണറായി വിജയൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. തൃശ്ശൂരിൽ NDA സ്ഥാനാർത്ഥിയായുള്ള സുരേഷ് ഗോപിയെ ജയിപ്പിക്കാനാണ് ED ഇറക്കിയത് എന്നും CPM ബാങ്ക് അക്കൗണ്ട് മരവിപ്പിക്കൽ നടപടിയും അതിൻ്റെ ഭാഗമാണ് എന്നും മണ്ഡലത്തിൽ സുരേഷ് ഗോപി 3rd സ്ഥാനത്തേക്ക് ആകപ്പെടുമെന്നും ഇമാതിരിയുള്ള കളികൾ കൊണ്ടൊന്നും ഇവിടെ നടക്കില്ല എന്നും പിണറായി ഇപ്പോൾ വീണ്ടും തുറന്നടിക്കുന്ന ഒരു സമീപനം സ്വീകരിച്ചിട്ടുണ്ട്. കരുവന്നൂർ കേസിൽ CPM തൃശ്ശൂർ ജില്ലാ സെക്രട്ടറിയായുള്ള MM വർഗീസും സംസ്ഥാന സെക്രട്ടറി അംഗമായിട്ടുള്ള PK ബിജുവും തൃശ്ശൂർ കോർപ്പറേഷൻ കൗൺസിലായിട്ടുള്ള PK ഷാജൻ എന്നിവർ ഉൾപ്പെടെയുള്ളവരെ കൊച്ചിയിലെ ED ഓഫീസിൽ ഹാജരാകാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നു. ED ഇവരെ ചോദ്യം ചെയ്തു വരുന്നുണ്ട്. MM വർഗീസാണ് ED മുമ്പാകെ ആദ്യമെത്തിയതും ചോദ്യം ചെയ്യൽ വിധേയനായതും. കരുവന്നൂരിലെ ലോക്കൽ കമ്മിറ്റി അക്കൗണ്ടിനെക്കുറിച്ച് തനിക്കറിയില്ല എന്ന് MM വർഗീസ് വളരെ കൃത്യമായി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. പുറത്തശ്ശേരി നോർത്ത് സൗത്ത് ലോക്കൽ കമ്മിറ്റികൾക്ക് അക്കൗണ്ട് ഉണ്ടായോ എന്ന് തനിക്കറിയില്ല എന്നും അറിയുന്ന വിവരങ്ങൾ മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ എന്നും CPM യാതൊരു തരത്തിലുള്ള ഭയവുമില്ല എന്നും ED IT രാഷ്ട്രീയ അജണ്ടയാണ് നടപ്പിലാക്കാൻ പോകുന്നത്, എല്ലാ അക്കൗണ്ടും ക്ലിയർ ആണെന്നും പാർട്ടിയുടെ ഒരു സ്വത്ത് വിവരവും മറച്ചുവെച്ചിട്ടില്ല എന്നും അന്വേഷണവുമായി സഹകരിക്കുകയാണ് എന്നുമൊക്കെ MM വർഗീസ് കൃത്യമായി പറഞ്ഞു വെക്കുന്നുണ്ട്. കരുവന്നൂരിലെ പാർട്ടി അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യത്തിന് MM വർഗീസ് കൃത്യമായിട്ടുള്ള മറുപടി നൽകിയിട്ടില്ല എന്നുള്ളതാണ്. ആ നിലയിൽ അന്വേഷണം നടന്നിട്ടില്ല, അതെല്ലാം ED അറിയാമെന്ന് തന്നെ MM വർഗീസ് പറഞ്ഞു വെക്കുന്നുണ്ട്. പക്ഷേ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് ED വർഗീസിനോട് ഇപ്പോൾ ആവശ്യപ്പെട്ടിരുന്നു. റിപ്പോർട്ട് ഇതുവരെ CPM ED കൈമാറിയിട്ടില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസവും MM വർഗീസിനെയും PK ബിജുവിനെയും മണിക്കൂറുകളോളം ED ചോദ്യം ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ രഹസ്യ അക്കൗണ്ടിനെക്കുറിച്ച് ഒന്നും അറിയില്ലെന്നുള്ളൊരു മറുപടി തന്നെയാണ് ഈ നേതാക്കൾ രണ്ടുപേരും നൽകിയിരിക്കുന്നത്. എന്നാൽ ബാങ്ക് അക്കൗണ്ട് ലോക്കൽ കമ്മിറ്റിയുടെ പേരിലാണ് എന്നും ഇത് സംബന്ധിച്ചുള്ള രേഖകൾ ലഭിച്ചിട്ടുണ്ട് എന്നും ED വ്യക്തമാക്കുമ്പോഴും അവർ മറുപടി പറയുന്നില്ല. നേരത്തെ ED ചോദ്യം ചെയ്യലിനിടെ MM വർഗീസിനെ ആദായനികുതി വകുപ്പ് ഇൻവെസ്റ്റിഗേഷൻ വിഭാഗം കൂടെ ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. തൃശ്ശൂരിലെ ദേശസാൽകൃത ബാങ്കിലെ പണമിടപാടിലാണ് ഇപ്പോൾ ഈ നടപടി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇലക്ഷൻ അടുക്കുംതോറും എന്തും സംഭവിക്കാമെന്നുള്ളൊരു ഭീതി എന്ന് പറയപ്പെടുന്ന ഇപ്പോൾ CPMനുണ്ട് എന്നുള്ളതാണ്. കരുവന്നൂർ അഴിമതിയാണ് പാർട്ടിയെ ഇപ്പോൾ പ്രതിസന്ധിയിലാക്കുന്ന ഏറ്റവും വലിയ അഴിമതിയായി മുൻപിൽ കാണുന്നത്. പാർട്ടിക്ക് മുന്നിൽ മറ്റു മാർഗങ്ങളൊന്നും ഇല്ലാതായിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുതയും സത്യവും. ഏത് നേതാവും എപ്പോൾ വേണമെങ്കിലും അകത്താവും എന്ന കൺഫ്യൂഷനിലാണ് പാർട്ടി. പ്രധാനമന്ത്രി കരുവന്നൂരിലെത്തും മുമ്പോൾ അദ്ദേഹത്തിന് മുന്നിൽ സമർപ്പിക്കുവാൻ ED ചില ഇരകൾ വേണം. അതിപ്പോൾ അറസ്റ്റിലായപ്പോഴുള്ള നക്കാപ്പിച്ചകൾ പോരാ എന്ന് പറയട്ടെ, പകരം പ്രധാനമന്ത്രിക്ക് മുന്നിൽ അവതരിപ്പിക്കുവാൻ കഴിയുന്ന നല്ല ചരക്കുകൾ തന്നെ വേണ്ടിവരും. മറു വർഗീസ് പോലും പോരെന്ന് തന്നെയാണ് ED കരുതുന്നത്. കഴിഞ്ഞ 6-7 വർഷമായി കരുവന്നൂർ അഴിമതി എന്ന് പറയപ്പെടുന്ന പാർട്ടി മൂടിപ്പൊതിഞ്ഞ് നേതാക്കളെ സംരക്ഷിച്ചു വരുന്ന ഒരു സംവിധാനമാണ്. ED വന്നതോടുകൂടി സംരക്ഷണമൊക്കെ അസാധ്യമായി മാറി. അങ്ങനെ പകച്ചു നിൽക്കുമ്പോൾ വന്ന പദയാത്ര പാർട്ടിക്കുണ്ടാക്കിയ തിരിച്ചടി എന്ന് പറയപ്പെടുന്നത് ചെറുതുമല്ല. എവിടെ നിന്നെങ്കിലും കുറേ പണം കരുവന്നൂരിലെത്തിച്ച് കുറേ പേർക്കെങ്കിലും നൽകി തലയിരുവാനുള്ള ശ്രമത്തിന് പിന്നിൽ ഭയമാണ് പാർട്ടിക്ക്, CPMന്. 50 കോടി പലയിടങ്ങളിൽ നിന്ന് പാർട്ടി സംഘടിപ്പിക്കുന്നു. ഗോപി കോട്ടമുറയ്ക്കൽ ഇതിന് തടസ്സം നിൽക്കുന്നു. കേരള ബാങ്കിലെ പണം വകമാറ്റിയാൽ മാറി വരുന്ന സർക്കാർ തന്നെ അകത്താക്കുമെന്ന ഭയം കോട്ടമുറയ്ക്കലിനുണ്ട്. പണം പോയി തകർന്നവർ പാർട്ടിയെ കൈവടിയുന്നു. ഈ വമ്പൻ തട്ടിപ്പ് കൊണ്ട് ഞെട്ടിത്തെരിച്ച മറ്റു പ്രവർത്തകർക്കും ഇതിൽ അസാമാന്യമായിട്ടുള്ള രോഷമുണ്ട് എന്നുള്ളതാണ്. പാർട്ടി സെക്രട്ടറിയായുള്ള MV ഗോവിന്ദൻ അടക്കമുള്ള നേതാക്കൾ നിത്യേന 3 നേരം നൽകുന്ന പ്രസ്താവനകൾ തൊണ്ട തൊടാതെ വിഴുങ്ങാൻ ഇപ്പോൾ ഈ പറയുന്ന അന്തംഗമികൾക്ക് ആർക്കും സാധിക്കുന്നില്ല. ED ഉപയോഗിച്ചുകൊണ്ട് വേട്ടയാടുകയാണ് എന്നുള്ള ആരോപണം പാർട്ടിക്കാർ പോലും വിശ്വസിച്ചിട്ടില്ല എന്നുള്ളതാണ്. നേതാക്കളുടെയൊക്കെ പ്രതികരണങ്ങൾക്ക് 1 മിനിറ്റ് പോലും ആയുസ്സില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് ഈ പാർട്ടി അധപ്പതിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ED വന്നതോടെ ബാങ്കിൽ പ്രശ്നമുണ്ട് എന്ന് പാർട്ടി സമ്മതിക്കുന്നു. കുറച്ച് പണം സംഘടിപ്പിച്ച് നിക്ഷേപകർക്ക് നൽകുവാനുള്ള നീക്കം പോലും ED വന്ന പശ്ചാത്തലത്തിലാണ് എന്ന് ഇപ്പോൾ ജനങ്ങൾക്ക് വരെ അറിയാമെന്നുള്ളതാണ്. മാസപ്പടിയും സ്വർണ്ണക്കടത്ത് വിവാദങ്ങളെയും ഒക്കെ ജനങ്ങൾ കരുവന്നൂരിൻ്റെ പശ്ചാത്തലത്തിലാണ് നോക്കിക്കാണുന്നത് എന്നുകൂടി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം മാസപ്പടിയും സ്വർണ്ണക്കടത്തും ഉണ്ടായിട്ടില്ല എന്ന് വിശ്വസിച്ചിരുന്ന കടുത്ത പാർട്ടി അണികൾ പോലും അവയൊക്കെ നടന്നിട്ടുണ്ടാകുമെന്ന ചിന്തയിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു ഈ കരുവന്നൂരിലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ടിട്ട്. കരുവന്നൂർ തട്ടിപ്പ് പോലൊരെണ്ണം ബംഗാളിൽ പോലും നടന്നിട്ടില്ല എന്ന് ED അടക്കം പറയുന്നുണ്ട്. ബംഗാളിൽ മുമ്പുണ്ടായിരുന്ന CPM സർക്കാരോ
അല്ലെങ്കിൽ ഇപ്പോൾ ഭരിക്കുന്ന മമതാ സർക്കാരോ ഇത്തരം ഒരു അഴിമതിക്ക് ധൈര്യം കാണിച്ചിട്ടില്ല എന്നുള്ളതാണ്. പാർട്ടി പ്രവർത്തനത്തിന് വേണ്ടി കോടികൾ വെട്ടിച്ച് പാവങ്ങളെ പിഴിഞ്ഞെടുക്കുന്ന നടപടിയാണ് സി പി എം പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും ഇതിനൊരു പ്രാദേശിക തർക്കമായി കാണാൻ കഴിയില്ല. കാരണം മുഖ്യമന്ത്രി പലവട്ടം കരുവന്നൂരിലെ തട്ടിപ്പുകാരെ നേരിൽ കാണുന്നു. ഒരിക്കൽ അദ്ദേഹം തൃശ്ശൂർ ജില്ലാ ഓഫീസിലെത്തുന്നു. കരുവന്നൂരിലെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പ്രധാനമന്ത്രിക്ക് ലഭിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം പിണറായിയും മറന്നുപോകരുത്. സി പി എം അതുകൊണ്ട് തന്നെ ആകെ അമ്പരപ്പിലാണ്. ജനങ്ങളും പാർട്ടിക്കാരും അവർ വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ്. വോട്ടർമാർ എതിർചേരിയിലെത്തി കഴിഞ്ഞിരിക്കുന്നു. എല്ലാം നഷ്ടപ്പെട്ട പാർട്ടിക്ക് ഇനി മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം വന്നു ചേരാൻ പോകുന്നു. അങ്ങനെ ആളും ആരവവും അണികളുമില്ലാതെ സി പി എം എന്ന് പറയപ്പെടുന്ന പാർട്ടി തകർന്ന് തരിപ്പണമാകാൻ പോകുന്നു. നേതാവെന്ന നിലയിൽ നിന്ന് ഇതാ ജയിലഴികൾക്ക് ഉള്ളിലേക്ക് പോകേണ്ട നേതാക്കളായി മാറുന്നു ഈ സമര സഖാക്കളെല്ലാവരും. ബാങ്കിനെ കട്ടുമുടിച്ചവർ, സാധാരണക്കാരെ കട്ടുമുടിച്ചവർ എന്നുള്ള പേരുദോഷത്തിലേക്ക് ഈ നേതാക്കൾക്ക് പുതിയ പേരുകൾ വീഴാൻ പോകുന്നു. കള്ളനെന്നല്ല, കള്ളന് കഞ്ഞിവെച്ചവന്മാരെന്ന്.